ഇന്ന് ചാർലി എന്ന മൂവിയും അതിൻ്റെ റീമേക്സും തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ചാർലി എന്ന സിനിമ ദുൽഖറിൻ്റെ കരിയർ ബെസ്റ്റ് മൂവികളിലൊന്നാണ്. ഈ സിനിമ മറാത്തി, തമിഴ് എന്നീ രണ്ട് ഭാഷകളിലേക്കാണ് റീമേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ വീഡിയോയിലൂടെ ചാർലി കമ്പയർ ചെയ്യുന്നത് ഈ രണ്ട് ഭാഷകളിലെ മൂവീസുമായിട്ടാണ്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഡുവോ മീഡിയ. മലയാളത്തിൽ ചാർലി ആണെങ്കിൽ തമിഴിൽ മാര എന്നും മറാത്തിയിലേക്ക് വരുമ്പോൾ ദേവ എന്നുമാണ് റീമേക്കുകളുടെ പേരുകൾ. ചാർലി പോലെ തന്നെ ഈ സിനിമയുടെ നായകന്മാരുടെ പേരാണ് ടൈറ്റിലായി കൊടുത്തിരിക്കുന്നത്. 2015 ചാർലി റിലീസ് ചെയ്തതിനു ശേഷം 2017 ദേവ റിലീസാവുന്നത്. അതുപോലെ മാര 2021. ചാർലി ദുൽഖർ ചെയ്തപ്പോൾ മാര മാധവൻ ചെയ്തു, ദേവ ചെയ്തത് അങ്കുഷ് ചൗധരിയുമാണ്. ചാർലി എന്ന കഥാപാത്രമാണ് ആ സിനിമയുടെ ജീവൻ. അതുകൊണ്ട് റീമേക്കിലേക്ക് വരുമ്പോൾ ആ കഥാപാത്രത്തിന് വരുത്തിയ മാറ്റങ്ങൾ നോക്കാം. മാര ചാർലിയെ പോലെയല്ല, ആ കഥാപാത്രം ഒരു സാധാരണക്കാരനെ പോലെയാണ്. ചാർലിയിൽ ആ ക്യാരക്ടറിനെ കുറേ കൂടി സ്പെഷ്യലാക്കുന്നുണ്ടെങ്കിൽ മാരയിൽ ആ ഒരു എലമെൻ്റ് കൊടുത്തിട്ടില്ല. പിന്നെ ദേവയെക്കുറിച്ച് പറഞ്ഞാൽ അതിൽ പറയത്തക്ക ഒന്നും തന്നെയില്ല. ചാർലിയെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ മാത്രമായിട്ടാണ് ദേവയെ ഞങ്ങൾക്ക് തോന്നിയത്. ഇനി സിനിമകളെ തമ്മിൽ കമ്പയർ ചെയ്താൽ മാര ചാർലിയുടെ മൊത്തത്തിലുള്ള ഒരു അഡാപ്റ്റേഷൻ അല്ല, കുറേ കാര്യങ്ങളൊക്കെ ചാർലിയിൽ നിന്നും മാറ്റം വരുത്തിയിട്ടുണ്ട്. ചാർലിയിലായാലും മാരയിലായാലും വളരെ നല്ല ഫ്രെയിംസ് നമുക്ക് കാണാം. ചാർലി പോലെ തന്നെ മാരയും കൊച്ചിയിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മാരയിൽ കൊച്ചി എന്ന സ്ഥലം നല്ല രീതിയിൽ തന്നെ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മാര എന്ന സിനിമയിലെ മാര എന്ന ക്യാരക്ടറിനും പാറുവിനുമൊക്കെ ചെറുപ്പകാലമുണ്ട്. അപ്പോൾ ഈ പാറു എന്ന കഥാപാത്രം ചാർലിയിലെ ടെസ്സയാണ്. ടെസ്സയിൽ നിന്ന് കുറേയൊക്കെ മാറ്റമുള്ളൊരു കഥാപാത്രമാണിത്. നെടുമുടി വേണുവിൻ്റെ കഥാപാത്രത്തിന് ചെറുപ്പത്തിൽ സ്നേഹിച്ച പെണ്ണിനെ കണ്ടുപിടിച്ച് കൊടുക്കുന്നത് ചാർലിയാണെങ്കിൽ മാർക്ക് ആ സ്ത്രീയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ആ സ്ത്രീയെ കണ്ടുപിടിക്കുന്നത് പാറുവാണ്. അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഈ സിനിമയിൽ വരുത്തിയിട്ടുണ്ട്. ചാർലി വരച്ചു വെച്ച കഥയുടെ ബാലൻസ് അന്വേഷിച്ചാണ് ടെസ ചാർലിയെ അന്വേഷിച്ചിറങ്ങുന്നതെങ്കിലും തമിഴിലെ മാരയിലേക്ക് വരുമ്പോൾ പാറു തൻ്റെ ചെറുപ്പത്തിൽ കേട്ട ഒരു കഥ അത് മാര താമസിക്കുന്നിടത്ത് വരച്ചു വച്ചിരുന്നു. അതെങ്ങനെ മാർക്ക് അറിയാമെന്ന ചോദ്യവും പിന്നെ ചാർലിയിലെ ടെസയെ പോലെ പേപ്പറിൽ വരച്ചു വെച്ചിരുന്ന കഥയുടെ ബാലൻസ് അറിയാനുള്ള ക്യൂരിയോസിറ്റിയും പാറുവിനുണ്ട്. മാര ചാർലിയുടെ ഒരു 60% അഡാപ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. റീമേക്കുകൾക്ക് മാറ്റങ്ങൾ വളരെ നല്ലതാണ്. ഒരേ സ്റ്റോറിയിൽ അതേ സ്റ്റൈലിൽ ഭാഷയും അഭിനേതാക്കളെയും മാത്രം മാറ്റി റിലീസാകുന്ന പല സിനിമകളേക്കാൾ നല്ലതാണ് ചെറിയ മാറ്റങ്ങളെങ്കിലും വരുത്തി ചിത്രീകരിക്കുന്ന റീമേക്കുകൾ. അതിനൊരു ഉദാഹരണമാണ് ചാർലിയുടെ തമിഴ് റീമേക്കായ മാര. ദേവ എന്ന സിനിമ ചാർലിയിൽ നിന്ന് ഒരുപാട് മാറ്റം വരുത്താനൊന്നും ശ്രമിച്ചതായി തോന്നിയില്ല. എന്നാലും മാറ്റങ്ങളുണ്ട്. പിന്നെ ഒരുപാട് റിയലിസ്റ്റിക് ആക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെന്ന് പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അത് ശരിക്കും വർക്കൗട്ട് ആയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ദേവ എന്ന സിനിമയെ ഞങ്ങൾ താഴ്ത്തി പറയുന്നതല്ല, അത്രയ്ക്ക് അവർ ചാർലി പോലെ ആക്കാൻ നോക്കിയപ്പോൾ അവർ ഈ സിനിമയിൽ വരുത്തിയ ചില മാറ്റങ്ങൾ പറയാം. കൽപ്പന അവതരിപ്പിച്ച മേരി എന്ന കഥാപാത്രം സിനിമയിൽ ചെറിയ റോളാണെങ്കിലും ചാർലി എന്ന സിനിമയുടെ ഒരു ഭാഗം ആ കഥാപാത്രമാണ്. ദേവയിൽ അവർ ആ കഥാപാത്രത്തെ അങ്ങ് ഒഴിവാക്കിയിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ ഇൻഡസ്ട്രിയിൽ ഇതുപോലെയുള്ള കഥാപാത്രങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം അറിയിക്കാത്തത് കൊണ്ടോ അതോ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റിയ ആളില്ലാത്തത് കൊണ്ടോ മറ്റാണെന്ന് കരുതാം. അപ്പോൾ ചാർലി ഒരു സ്പെഷ്യൽ കഥാപാത്രമാണെങ്കിൽ മാര ഒരു സാധാരണക്കാരനാണ്, ദേവയാണെങ്കിൽ ഒരു ഹീറോ ആണ്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ആദ്യമായി മാര കാണുന്നവർക്ക് ആ സിനിമ വളരെ നല്ലൊരു അനുഭവമായിരിക്കും. എന്നാൽ ചാർലി കണ്ട ശേഷം മാര കണ്ടാൽ ഭൂരിഭാഗം പേർക്കും ചാർലി തന്നെയാവും ഇഷ്ടപ്പെടാൻ ചാൻസ്. ദേവ എന്ന സിനിമ എപ്പോൾ കണ്ടാലും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എന്നാലും കണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾ ഈ 3 സിനിമകൾ കണ്ടതാണെങ്കിൽ ഈ സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവർക്കും ഗുഡ് ബൈ.